ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റി ലൈഫിൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഒരു ബിരിയാണി മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം, അര ടീസ്പൂൺ സാജീരകം, 10 കുരുമുളക്, 2 ചെറിയ കഷ്ണം പട്ട, 1 ബേ ലീഫ്, 3 ഏലയ്ക്ക, 4 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം ജാതിക്ക, 1 ചെറിയ കഷ്ണം ജാതിപത്രി, 1 ചെറിയ തക്കോലം, ഒന്നിൻ്റെയും അളവ് കൂടരുത് മസാലകളുടെ. നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ മുന്നേ തയ്യാറാക്കിയ ബിരിയാണി മസാലയുടെ അകത്തു നിന്ന് 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയും, ആവശ്യത്തിന് ഉപ്പും, 2 ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ മാറ്റിവെക്കാം. നമുക്ക് മസാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 5 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി, 1 കുടം വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട്. എല്ലാം ഫ്രഷായിട്ട് എടുക്കാനായിട്ട് നോക്കണം. ഞാനിവിടെ മുമ്പെടുത്ത സവാളയിലെത്തുന്ന 2 സവാള ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട് മാറ്റി വെച്ചിട്ട്. നമുക്ക് വന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 1 വശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട ശേഷം 1-5 മിനിറ്റ് അടുത്ത വശം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ 2 വശം പാകത്തിന് മൂത്തിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുകയാണിത്. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ചിക്കൻ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം.
നമുക്കിനി മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് വേറൊരു പാത്രത്തിൽ ഒനിയൻ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ടീസ്പൂൺ നെയ്യും കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, നമ്മൾ മാറ്റി വെച്ചിരുന്ന ബിരിയാണി മസാല ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉണ്ടാവും. ഇത് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ട് വെന്തടഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒട്ടും പുളിയില്ലാത്ത തൈരാണ് ചേർത്തേക്കുന്നത്. ഒരു 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുടെ ഒരു പകുതി ഭാഗം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായി ചൂടായതിനു ശേഷം 4 ഏലക്ക, 5 കുരുമുളക്, 1 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം തക്കോലം, 1 ബേ ലീഫ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിവിടെ 3 കപ്പ് റൈസ് എടുത്തേക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ഇരട്ടി വെള്ളം, അതായത് 6 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് റൈസിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നോക്കാം. ഈ വെള്ളം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് ഇച്ചിരി മുന്നിട്ട് നിൽക്കണം, എന്നാലേ റൈസിന് ഉപ്പുണ്ടാവത്തുള്ളൂ. ഞാനിവിടെ അരി നന്നായി കഴുകിയെടുത്തതിന് ശേഷം 20 മിനിറ്റ് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്. എന്നിട്ട് വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തേക്കുന്നത്. അതിനനുസരിച്ച് ഫ്ലേവർ കൂടുതലാണ്. നന്നായി തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊന്ന്
വറുത്തെടുക്കാം. നമ്മുടെ റൈസ് ഇപ്പം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടീസ്പൂൺ റോസ് വാട്ടറും ഒരു 2-3 തുള്ളി പൈനാപ്പിളിൻ്റെ എസെൻസും, ഇവിടെ കളറിനായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നത്, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ദമ്മിടാനായിട്ട് തുടങ്ങാം. നമ്മുടെ മസാലയുടെ അകത്തു നിന്ന് പകുതി മസാല എടുത്തി മാറ്റുന്നുണ്ട്. 2 ലെയറായിട്ടാണ് ദമ്മിടുന്നത്. മസാലയുടെ മുകളിലേക്ക് കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവാളയും കൂടെ ചേർക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റൈസ് ഇടാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള ബിരിയാണിയുടെ മസാല കൂടെ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ചോറും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും നമ്മളെടുത്ത് വെച്ചിട്ടുള്ള റോസ് വാട്ടറും മല്ലിയിലയും പുതിനയിലയും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് ദമ്മിട്ടെടുക്കാം. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് തിളച്ച വെള്ളം കൂടെ വയ്ക്കുന്നുണ്ട്. നമുക്ക് ബിരിയാണിയുടെ കൂടെ കഴിക്കാനുള്ള ഒരു ഒനിയൻ റൈത്തയും കൂടെ റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് മല്ലിയില, ഒരു 1/2 കപ്പ് തൈര്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പപ്പടം കൂടെ വറുത്തെടുക്കാം.
നമ്മൾ ദമ്മിട്ടിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.